ആസനത്തിൽ ആലുകുളിർത്താൻ അതും അഭിമാനം. അതാണ് ഇപ്പോൾ മുൻ IPS ഉദ്യോഗസ്ഥനും തമിഴ്നാട് BJP അധ്യക്ഷനുമായ അണ്ണാമലൈക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു അണ്ണാമലൈ? BJPയുടെ ദക്ഷിണ മുഖം, BJPയുടെ കരുത്തനായ സാരഥി. ഭാവിയിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് BJPക്ക് ഉയർത്തിക്കാണിക്കാൻ പറ്റിയ പ്രധാനമന്ത്രി. ഇങ്ങനെയൊക്കെയായിരുന്നു അണ്ണാമലയെ അമിത്ഷാ കൊണ്ടാടിയത്. തമിഴ്നാട്ടിൽ അണ്ണാമലൈ അപ്രതീക്ഷിതമായി BJP അധ്യക്ഷ സ്ഥാനത്ത് വന്നപ്പോ തമിഴ്ഷൈ സൗന്ദരരാജൻ അടക്കമുള്ള നേതാക്കൾ BJPയിൽ നിന്ന് അകലുന്നതും കണ്ടു. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അണ്ണാമലൈക്ക് മതിയായി. BJP എന്നാൽ പറ്റിക്കുന്ന ചതിക്കുന്ന ആ പാർട്ടിയാണെന്ന് മനസ്സിലായി. അണ്ണാമലൈ തമിഴ്നാട്ടിലൊരു തീരുമാനമെടുത്തു. BJPക്ക് നിൽക്കാൻ AIDMKയുടെ ആവശ്യമൊന്നും വേണ്ട, BJPയാണ് DMKയുടെ മുഖ്യ പ്രതിപക്ഷം. ഇതും പറഞ്ഞാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നത്. അണ്ണാമലയിൽ നിന്ന കോയമ്പത്തൂർ പോലും അണ്ണാമലയ്ക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. AIDMK എല്ലായിടത്തും രണ്ടാം സ്ഥാനത്തെത്തി. BJP ഒരിടത്ത് രണ്ടാം സ്ഥാനം എത്തിയില്ല, മൂന്നാം സ്ഥാനത്ത് എത്തേണ്ടി വന്നു. ഇതോടെ അണ്ണാമലയ്ക്ക് മതിയായി. പക്ഷെ അണ്ണാമലൈ പ്രതീക്ഷിച്ചു കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനം, ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം രാജ്യസഭയിൽ നിന്ന് ആവാല്ലോ. പക്ഷെ കൊടുത്തില്ല അണ്ണാമലൈക്ക്. അണ്ണാമലൈ രാഷ്ട്രീയം മടുത്ത് വിദേശത്ത് വനവാസത്തിനൊടുങ്ങി, ഉപരിപഠനത്തിന് പോകാനൊടുങ്ങി, വിദേശത്തെത്തി. BJP നേതൃത്വം ഇടപെട്ടു തിരിച്ചു വരണമെന്ന്. ഇനി അടുത്ത തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ചമച്ചൊരുക്കേണ്ട ചുമതല അണ്ണാമലൈക്കാണ്. അങ്ങനെ അണ്ണാമലൈ തമിഴ്നാട് വീണ്ടും എത്തിയിരിക്കുന്നു. വീണ്ടും എത്തിയിട്ട് പറയുന്നു, ഞാനൊരു BJPക്കാരനാണ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ഞാൻ ഒന്നാം സ്ഥാനത്തെത്തിക്കും, തമിഴ്നാട് BJP പിടിക്കും. ഇതാണ് അണ്ണാമലയുടെ വാക്കുകൾ. ആസനത്തിൽ ആലുകീർത്താൽ അതും അഭിമാനം. ഇതാണ് ഈ മുൻ IPS ഉദ്യോഗസ്ഥന്റെ ഇപ്പോഴത്തെ ഗതികേട്. അണ്ണാമലയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, തമിഴ്നാട് മുഴുവൻ ഹൈന്ദവവൽക്കരിക്കാനുള്ള സ്വപ്നങ്ങൾ, തമിഴ്നാടിനെ ആര്യവൽക്കരണത്തിന്റെ കൈപ്പിടിയിലൊതുക്കാനുള്ള സ്വപ്നങ്ങൾ. തമിഴരെന്നാൽ ദ്രാവിഡരാണ്, ദ്രാവിഡ രക്തമാണ് തമിഴർക്ക്. അത് പാപം അണ്ണാമലൈക്ക് മനസ്സിലായില്ല. എന്തായാലും ഇനിയിപ്പോ തിരിച്ചു വരുമ്പോ തിരിച്ചു വന്ന് അണ്ണാമലൈ BJP അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ വേണ്ട, അതിലുള്ള കൂട്ടുമോശം എന്നൊക്കെ പറഞ്ഞാണ് അണ്ണാമലൈ വിദേശത്ത് ഉപരിപഠനത്തിന് പോയത്. പക്ഷെ BJP സമ്മതിക്കൂല, അവരെ പാളയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വലിച്ചെടുത്ത് വീണ്ടും ഇട്ടിരിക്കുന്നു. കേന്ദ്ര നേതൃത്വം ഇടപെട്ടെന്നാണ് അറിവ്. അണ്ണാമലൈ വീണ്ടും തമിഴ്നാട്ടിൽ BJP അധ്യക്ഷനായി എത്തിയിരിക്കുന്നു. അണ്ണാമലൈ വീണ്ടും അധ്യക്ഷനായി എത്തിയപ്പോൾ തമിഴ്നാട്ടിലെ പ്രധാന നേതാക്കളെല്ലാം മാറി നീക്കുന്നു. ഇപ്പൊ തമിഴ്നാട്ടിൽ BJPക്ക് അണികളില്ല, ഉള്ള അണികളെല്ലാം AIDMKയിലേക്കും DMKയിലേക്കും പോയി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK എല്ലാ സീറ്റിലും, DMK മുന്നണി എല്ലാ സീറ്റിലും ജയിച്ചു. ഇന്ത്യ മുന്നണിക്ക് തകർപ്പൻ വിജയമാണ് തമിഴ്നാട്ടിലുണ്ടായത്. അണ്ണാമലൈ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്ന് മാത്രം. കോയമ്പത്തൂരിൽ അണ്ണാമലൈ മത്സരിച്ചു ജയിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് തോറ്റത്. അത് ഒന്നും രണ്ടും ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമൊന്നും അല്ല, വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റു. എന്തായാലും അണ്ണാമലൈ വീണ്ടും തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നു. ആസനത്തിൽ ആലും കിളിർത്ത് അത് അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് അണ്ണാമലൈ നിൽക്കുമ്പോൾ രജനീകാന്തിന്റെ അണ്ണാമലൈ എന്ന ചിത്രത്തിലെ ആ പാട്ടാണ് ഓർമ്മ വരണം. അണ്ണാമലൈ അണ്ണാമലൈ ആശ വെച്ച അണ്ണാമലൈ, ആശയും പോയി എല്ലാം പോയി. BJP കൂടാരത്തിലേക്ക് വീണ്ടും. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അണ്ണാമലൈ ഉപരിപഠനത്തിന്.